ചേച്ചി ഒരു ബോൾ അറിയ ചേച്ചി പാട്ട് നിർത്തി. എപ്പിസോഡിൽ വീണ്ടും നമ്മുടെ പവർ ഹൗസ് എത്തിയിരിക്കുകയാണ്. ഒരു ബോൾ ചേച്ചിയുടെ ആദ്യത്തെ ബോളിൽ തന്നെ സച്ചിൻ ക്ലീൻ ബോൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം മേനക ചേച്ചി വരണം എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന്, ആർട്ടിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ചേച്ചി വരുമ്പോൾ ഒരു എനർജി, ശരിക്കും ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 40% കൊടുത്താൽ മതി അല്ലേ, ബാക്കിയൊക്കെ ചേച്ചി ഇട്ടോളും. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ജോയിനിങ് വിത്ത് അസ്. വെൽക്കം മേനക ചേച്ചി, വെൽക്കം വൺസ് അഗൈൻ ടു സ്റ്റാർ മാജിക്. താങ്ക് യു സോ മച്ച് സ്റ്റാർ. So happy again and again I'm watching you. സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ലക്ഷ്മി പറയൂ. നല്ല വിശേഷം. ശരിക്കും ചേച്ചി ഓരോ ദിവസം ഓരോ ഡിഫറെന്റ് അറ്റയർ, അതിലുപരി ഹെയറിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് വരുമ്പോൾ ഭയങ്കര ഭംഗി കാണാൻ. ഞാനും ഉണ്ടാവണ്ടേ ഇവരുടെ ഒപ്പത്തിൽ നിൽക്കണ്ടേ, കൂടെ ഒക്കെ നിൽക്കണ്ടേ ഞാൻ. അല്ലല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കബഡി നിർത്തുന്നാലും ജ്യോതിഷത്തിലൊക്കെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? ഓക്കെ, എന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ അച്ചട്ടായതൊക്കെ, കാരണം ഇന്നിവിടെ ഒരു ജ്യോത്സ്യം വന്നിട്ട് ശരിക്കും ഇങ്ങനെ കബഡിയൊക്കെ നിർത്തിയിട്ട് പറഞ്ഞു ഇന്ന് മേനക സുരേഷ വരണേ. അതായത് മണ്ടനാ പറഞ്ഞ ആ കൂട്ടട്ടെ, എന്താ പറഞ്ഞ? അത് എന്നറിയോ, ഒരു 10 കൊടുത്തില്ല ഒരു ദിവസം, അതിനുശേഷം നന്നായി. ആണോ നന്നായോ നീ ഈ അടി ഇട്ടിട്ട്? വൈഫ് പറഞ്ഞു ഒരു ചാട്ട മേടിച്ച് അവക്കും കൊടുക്കണമെന്ന്. ചേച്ചി എന്നെ പട്ടിനെ പോലെ ഓടിച്ചിട്ട് തല്ലില്ല, അവക്കും തല്ലണം. അവളെ നേരിട്ട് കൊണ്ടുപോയി ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെയാ നിന്നെ അടിക്കേണ്ടത് എന്നുള്ളത്. ചേച്ചി ഇതോരണം കുറവാണല്ലോ ഡാ. എന്ത് ഇപ്പഴാ ഓർത്തെ? ഇന്നലെ ടച്ചപ്പിന് കപ്പളി ഇല്ലാത്തെന്ന് പറഞ്ഞിട്ട് സാധനം എടുത്ത്. ഞാൻ ഈ പറഞ്ഞ സാധനം ഏറ്റില്ല, പക്ഷെ ഞാൻ ഏക്കുക. ചേച്ചി ഒരു നെയ്മർ വെറുതെ നിന്ന് പുഴിക്കാണ്. ആരാനുവിനെയാണോ പറയുന്നത്? ആ എന്നെ പറയുന്നത്. സുസ്മിതയുടെ കാര്യം നോക്കിയത്, എന്റെ കാര്യം നോക്കണ്ട. സുഷ്മിത, അതായത് പുതിയ കുട്ടി വന്ന്. ഇതാണ് സുസ്മിത. ഹായ്. എന്താ ഇവിടെ കൂടിയത് തങ്കച്ചന്റെ കൂടെ? തങ്കച്ചന്റെ ഹോം നേഴ്സ്. തങ്കുന്റെ ഫാന് ഞാന്. തങ്കുന്റെ അനുഗ്രഹപ്പെടിയേ ഞങ്ങൾ അനുഗ്രഹിക്കണേ. ദൈവമേ നന്നായിരിക്കണേ. ഒരിക്കൽ അനു പാവം കഷ്ടപ്പെട്ട് ഒരു വഴിയായി, നീ എങ്കിലും നന്നായിട്ട് എന്നെ കൂടെ അനുഗ്രഹിക്കണേ. ആ കൊച്ച് കാലം പിടിക്കുന്ന കുഴപ്പമില്ല, അപ്പൂപ്പൻ എന്തിനാ? അനുവിന്റെ പുതിയ ആളാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. സുരേഷേട്ടൻ പറഞ്ഞു ഇനിയിപ്പോ വീട്ടിലേക്കാറില്ല, 24 മണിക്കൂർ അവിടെ പോയി ചിരിക്കാൻ പോവാണ്. സുരേഷേട്ടനെ കൂട്ടിട്ട് ഒരുമിച്ച് ഞാൻ നേരിട്ട് കണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വരാണ്. നേരത്തെ പറഞ്ഞോട്ടോ വര, നിന്നെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഭാര്യ കൂട്ടി അന്ന് വരണം കേട്ടോ. എന്തായാലും എനിക്ക് ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. സോ വി ആർ റെഡി ടു റോക്ക്. നമുക്ക് ഐശ്വര്യമായിട്ട് എപ്പിസോഡ് തുടങ്ങിയാലോ? തുടങ്ങാം. നമുക്ക് നല്ലൊരു മ്യൂസിക്കോട് കൂടി. ഇത് നക്ഷത്രം, ഇത് നക്ഷത്രം, ഇത് ഉൽക്ക. അസുഖമുള്ളവനെ, അസുഖമുള്ളവനെ. എന്താണ് ഡള്ളായി നിൽക്കുന്നത്? എനിക്ക് ഒരു വിഷമം ഇല്ല, എനിക്ക് സന്തോഷം. എന്തുകൊണ്ട് ഒരു വിഷമം? സാധാരണ എന്നോട് പറയാം, ഞാൻ ശരിയാക്കി തരാം. കഴിഞ്ഞ 6 ഈ പുള്ളി എന്റെ കൂടെ ആയിരുന്നു ഫ്ലോറിൽ, എന്റെ കളിക്കൂട്ടായിരുന്നു. ഓക്കെ, പുതിയൊരു പെങ്കൊച്ചു വന്നപ്പോ പോയി, സ്വഭാവം അറിഞ്ഞില്ല ഇപ്പം. അപ്പൊ അതിനെ കുറിച്ച് വിഷമിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ പുതിയ പോണ പുല്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത ആളെ നോക്ക്. ഞാൻ നോക്കി. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ് അനു. അങ്ങനെ പറഞ്ഞ അല്ല, വേറെ ഒന്നും അല്ല മോള്. നീ വേണ്ട മോള്. അല്ല അല്ല, അങ്ങനെ അല്ല, അങ്ങനെ അല്ല, അല്ല അല്ല, കാര്യം ക്ലിയർ. അനു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ വിഷമം ഞാൻ മാറ്റിത്തരും. എനിക്ക് വേണ്ട. ശരി, അപ്പൊ ഇന്നത്തെ സ്റ്റാർ മാജിക്കിൽ എനിക്ക് തോന്നുന്നു തങ്കുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ എന്തൊക്കെയോ ലഡ്ഡു ഒക്കെ ഉണ്ട്. അതെങ്ങനെയാണ് മനസ്സിൽ ലഡ്ഡു പൊട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ.